വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോസ് ഇടുന്ന സമയത്ത് ഒരുപാട് കമൻസ് വരാറുണ്ട് എന്തൊക്കെ തന്നെ പരീക്ഷിച്ചിട്ടും ഞങ്ങളുടെ വണ്ണം കുറയുന്നില്ല എന്തൊക്കെ കിടന്ന് തലകുത്തി മറിഞ്ഞിട്ടും വണ്ണം കുറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻസ് വരുന്നത് അപ്പോൾ വ്യൂവേഴ്സിലെ ഒരു ഭാഗം ആൾക്കാരും ഇതേപോലെ തന്നെയാണ് നിങ്ങൾ എന്തൊക്കെ ഡ്രിങ്ക്സ് ഇട്ടിട്ടും കാര്യമില്ല നമ്മളതൊക്കെ പരീക്ഷിച്ച് നോങ്ങുന്നുണ്ട് പക്ഷേ വണ്ണം കുറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു നാല് കാരണങ്ങൾ വണ്ണം കുറയാൻ ചില ആളുകൾക്ക് വണ്ണം കുറയാത്തതിൻ്റെ നാല് കാരണങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നിട്ട് ഹോർമോണിലെ ചേഞ്ചസും പിന്നെ വൈറ്റമിൻ ഡി ത്രീയുടെ അളവ് അതുപോലെ തന്നെ തൈറോയ്ഡ് പി സി ഒ ഡി ഇതൊക്കെ പ്രോബ്ലംസ് ഉള്ള ആളുകൾക്കൊന്നും പെട്ടെന്ന് വണ്ണം കുറയാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നേരിട്ട് പോയി ഡോക്ടേഴ്സിനെ കണ്ട് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വെയ്റ്റ് ലോസിൻ്റെ എന്തെങ്കിലും പ്രോഗ്രാംസ് ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ടിപ്സുകളാണ് അതായത് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ പല കാര്യങ്ങളും പരീക്ഷിക്കുന്നുണ്ട് പക്ഷെ അവര് വിട്ടുപോകുന്ന കുറച്ച് ടിപ്സുകൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മൻസൂറ ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏകദേശം ഒരു എഴുപത്തിയഞ്ച് കിലോയ്ക്ക് മീഡിയ വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് പഴങ്ങളോ പച്ചക്കറികളോ ആകാൻ വേണ്ടിട്ട് ശ്രമിക്കണം കേട്ടോ അത് നിങ്ങൾക്ക് പെട്ടെന്ന് വെയ്റ്റ് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഏകദേശം ആ ഒരു വെയ്റ്റ് ഒരു അറുപത് കിലോയിലേക്ക് എത്തി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നോർമലായിട്ട് നിങ്ങൾ കഴിക്കുന്ന ഫുഡുകൾ നിങ്ങൾക്ക് കഴിക്കാം അപ്പോൾ എഴുപത്തഞ്ചിൽ നിന്നും അറുപതിലേക്ക് ഏകദേശം ഒരു മാസത്തെ അധ്വാനം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോഴേക്കും നിങ്ങൾക്ക് അത്രയും വെയിറ്റ് കുറയും പിന്നെ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള ഫുഡുകൾ കഴിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി അടുത്ത കാര്യം പറയാനുള്ളത് പ്രധാന ആഹാര സമയത്തിന് മുൻപ് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ പ്രധാനമായിട്ടുള്ള ആഹാരം എന്ന് പറയണത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രണ്ടാമത്തത് എന്ന് പറയുന്നത് ഉച്ചയ്ക്കുള്ള ഭക്ഷണം പിന്നെ രാത്രിയിൽ കഴിക്കുന്ന ഭക്ഷണം അപ്പോൾ ഇതാണ് നമ്മൾ മൂന്ന് നേരത്തെ ഭക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനു മുൻപായിട്ട് ഈ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് മുൻപ് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് മുൻപ് നിങ്ങൾ രണ്ട് ഗ്ലാസ് ജീരകമോ ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വണ്ണം കുറയാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് ഡ്രിങ്ക്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അപ്പോൾ അതിലേതെങ്കിലും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ല കാര്യമാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് മുൻപായിട്ടും രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക ഇനി അടുത്ത കാര്യം പറയാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് രാത്രിയിലെ എട്ട് മണിക്ക് മുൻപായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേട്ടോ വണ്ണമുള്ള ആളാണ് അല്ലെങ്കിൽ വണ്ണം ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ട് പോവുക അത് നിങ്ങൾക്ക് നല്ലൊരു ആരോഗ്യം ഉള്ളൂ കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക അപ്പോൾ എട്ട് മണിക്ക് ശേഷം ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൊക്കെയാണ് നിങ്ങൾ കിടന്ന് ഉറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വിശക്കും എന്തായാലും വിശക്കാതിരിക്കില്ല അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാടെ നീക്കിയിട്ടുള്ള പാലോ ആപ്പിളോ കഴിക്കാം കേട്ടോ അപ്പോൾ അതിലൊന്നും യാതൊരു കുഴപ്പമില്ല വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അടുത്ത കാര്യം പറയാനുള്ളത് നമ്മളെല്ലാവരും മേലെ അനങ്ങി നടക്കാൻ വേണ്ടിയിട്ട് മടിയുള്ള ആളുകളാണ് അല്ലേ ഇപ്പോൾ എല്ലാവർക്കും ഒരു വീട്ടിലൊരൾക്ക് നിലയ്ക്ക് വണ്ടികൾ മേടിച്ചിട്ടുണ്ട് സ്കൂട്ടികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി നിർത്താം അപ്പോൾ നമുക്ക് ഏകദേശം ഒരു രണ്ട് മാസത്തെ കഠിനാധ്വാനം വേണ്ടു വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് ആ ഒരു അധ്വാനം നിങ്ങൾ നല്ലതുപോലെ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ട് മാസത്തിന് ശേഷം സ്ലിം ബ്യൂട്ടി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ ഇഷ്ടാനുസരണം നടക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നടന്ന് പോകാവുന്ന ദൂരങ്ങൾക്കായിട്ട് നിങ്ങൾ വണ്ടി എടുക്കാതെ ഇരിക്കുക അടുത്തൊരു കടയിലേക്ക് പോയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നടന്ന് തന്നെ പോവുക വണ്ടി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അത് അതിനെ ആശ്രയിക്കരുത് നിങ്ങൾ നടന്ന് പോവുക അതുപോലെ തന്നെ ഈ ബസ്സിൽ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് നേരം ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ ആ ഒരു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ തന്നെ ഇരിക്കാതെ ആ ഇരിക്കുന്ന സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നിട്ട് നിങ്ങളതൊരു എക്സസൈസായിട്ട് മാറ്റിയെടുക്കുക അതുപോലെ തന്നെ ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് പല ആളുകളും ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വിളിക്കുമ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒരേ ഒരു ഇരിപ്പിൽ ഇരുന്നിട്ട് ഫോൺ ചെയ്യുന്ന ആളുകളാണ് പക്ഷേ ആ ഒരു ഫോൺ വിളി നിങ്ങൾ നടന്നിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു എക്സസൈസാണ് അല്ലേ അത്രയും നേരം ചുമ്മാ ഇരിക്കുന്നത് നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മോചനമാണ് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ഇങ്ങനെ നടന്നിട്ട് ഫോൺ വിളിക്കുക അതുപോലെ തന്നെ ബസ്സിന് എന്തെങ്കിലും വെയ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒ നിൽക്കുന്നതിന് പകരം നിങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അതൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് പിന്നെ ഓഫീസില് വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഓരോ ഇരുപത് മിനിറ്റും നിങ്ങളൊന്ന് എഴുന്നേറ്റ് ഒന്ന് നാലടി നടക്കുന്ന ആ ഒരു ഇത് കൊണ്ടുവരിക ഒന്ന് നാലടി നടക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സൗകര്യം നിങ്ങളായിട്ട് തന്നെ കണ്ടെത്തിയിട്ട് കൊണ്ടുവരിക അതൊക്കെ നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ പിന്നെ വേർക്കുന്ന ജോലികൾ ചെയ്യുക അതായത് സ്ത്രീകളാണെങ്കിൽ ഒഴിവ് സമയങ്ങളിൽ വീട് തുടയ്ക്കാനോ തൂത്ത് വൃത്തിയാക്കാനോ ഒക്കെ സമയം കണ്ടെത്തുക അത് നല്ലൊരു വ്യായാമമാണ് അതുപോലെ തന്നെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടി വി കണ്ടുകൊണ്ടിരുന്നിട്ട് തന്നെ നമുക്ക് ഇരുന്നു കൊണ്ട് തന്നെ വ്യായാമങ്ങൾ ചെയ്യാം സൈക്ലിങ് പോലെ ചെയ്യാം അല്ലെങ്കിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം അതൊക്കെ നല്ലൊരു വ്യായാമങ്ങളാണ് അപ്പോൾ ഒഴിവായിട്ടിരിക്കുമ്പോൾ അതായത് ഫ്രീ ടൈമിൽ നിങ്ങൾ ടി വി കണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടുന്ന ഉറങ്ങിയിട്ടോ സമയം കളയാതെ എന്തെങ്കിലും വ്യായാമങ്ങളിൽ നിങ്ങൾ മുഴുകാണെന്നുണ്ടെങ്കിൽ വ്യായാമം എന്ന് പറയുന്നത് എക്സസൈസ് മാത്രമല്ല നമ്മുടെ വീട്ടിൽ എന്തൊരു ജോലി എടുക്കുകയാണെങ്കിലും ആ ഒരു ജോലി നിങ്ങൾക്ക് വ്യായാമമാണ് അതിനെ നിങ്ങൾ അങ്ങനെ ആക്കിയെടുക്കണം അപ്പോൾ അത് നല്ലൊരു വെയ്റ്റ് ലോസ് റെമഡിയാണ് കേട്ടോ അത് നിങ്ങൾ ശീലിക്കുക പിന്നെ ഭക്ഷണം ഒഴിവാക്കിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനിന് പകരം നിങ്ങൾക്ക് ശരീരത്തിലെത്തുന്ന കലോറി കത്തിച്ച് കളയുകയും ഒപ്പം തന്നെ പോഷകമുള്ള ഭക്ഷണം കഴിക്കുകയാണ് ഉത്തമം അത് ഞാൻ ഒരുപാട് ഡയറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ അത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം പിന്നെ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉറങ്ങുക പക്ഷെ തടി കൂടിയവരില്ലേ തൊണ്ണൂറ് ശതമാനം വൈകി ഉറങ്ങുന്നവരാണെന്ന് പഠനം പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് ആ ഒരു ടൈം ടൈമുണ്ട് ഏകദേശം ഏഴ് ടു എട്ട് മണിക്കൂർ ഉറക്കം അത് നിങ്ങൾ ഉറങ്ങി തന്നെ തീർക്കണം കേട്ടോ അതിൽ കൂടുതൽ ഉറങ്ങരുത് അതുപോലെ അതിൽ കുറവും ഉറങ്ങരുത് അത് നിങ്ങൾക്ക് വെയിറ്റ് കൂടാനും കുറയാനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാക്കുന്ന ഒരു കാര്യമാണ് ഇനി അടുത്ത കാര്യം പറയാനുള്ളത് ഭക്ഷണം വാരി വലിച്ച് കഴിക്കുന്നത് നിങ്ങളൊന്ന് നിർത്തുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം വാരി വലിച്ചു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞു എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ അത് തലച്ചോറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വൈകും അപ്പോൾ അതിനാൽ ശരീരത്തിന് വേണ്ടത് സാവകാശം അറിഞ്ഞ് കഴിക്കുക അപ്പോൾ നമുക്ക് കുറച്ചൊരു മൂന്നാല് പിടി കഴിക്കുമ്പോഴേക്കും നമുക്ക് ആ വയറ് നിറഞ്ഞു എന്നുള്ളൊരു ഫീല് വരും അപ്പോൾ പിന്നെ നമ്മളധികം കഴിക്കില്ല അതും ഒരു നല്ലൊരു ടിപ്പാണ് കേട്ടോ പിന്നെ നിങ്ങൾ ഗ്രീൻ ടീ പതിവായിട്ട് കുടിക്കുക അത് നിങ്ങൾക്ക് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്ന കാര്യമാണ് പക്ഷേ ഷുഗർ ഫ്രീ ആയിരിക്കണം കേട്ടോ മധുരമില്ലാത്ത ഗ്രീൻ ടീ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ആവശ്യമില്ലാത്ത ടെൻഷനുകൾ വണ്ണം കൂട്ടും നമുക്ക് എന്തെങ്കിലും അടുത്ത് കൂടെ പോകുമ്പോഴേക്കും അതിനെക്കുറിച്ചിട്ട് വല്ലാതെ വേവലാതി ഒക്കെയാണ് അപ്പോൾ അങ്ങനെയൊന്നുമില്ലാതെ മനസ്സെപ്പോഴും റിലാക്സ് ചെയ്തിട്ട് വെക്കുക നിങ്ങൾക്ക് ചില ആളുകൾ കാണാം ഭക്ഷണമൊന്നും കഴിക്കുന്ന ആൾ കൂട്ടത്തിലായിരിക്കില്ല പക്ഷെ നല്ല അധ്വാനി എങ്കിലും അവർ നന്നായിട്ട് വണ്ണം വെക്കുന്നുണ്ടാവും മുടി കൊഴിയുന്നുണ്ടാവും അവർക്ക് അപ്പോൾ അതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ടെൻഷൻ അടിക്കുന്ന ആളുകളായിരിക്കാം അപ്പോൾ അങ്ങനെ ടെൻഷൻ നിങ്ങൾ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താ പറയുക നന്ന നല്ലൊരു മനസ്സ് റിലാക്സ് ചെയ്തിട്ട് പോവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വണ്ണം കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്സായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഒരു ടിപ്പാണോ എന്ന് പക്ഷേ ഇതുപോലെ പോവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും കിട്ടും അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇതിനോടൊപ്പം നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മാസം ഒന്നര മാസത്തിൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ടിൽ വെയ്റ്റ് കുറയുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾക്കും കൂടെ അങ്ങനെ തോന്നുവാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇനിയും ഇതുപോലെ നല്ല കിടിലൻ ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് അതുവരേക്കും ഇറ്റ്സ് മീ മൻസ് വക്ബർ സോ മകത്തെ ഉചിതരെ സീന മറക്കിലേ മോഹിലയാഞ്ഞി ജീവ ഹക്കത മോഹമന നടണ്ട വഴിയെ